ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോർട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ അൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആ ഒരു കാറ്റഗറിൽ ആണെന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് ക്ലാസ് പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ബാക്കി ഇരുപത് ചോദ്യങ്ങൾ ആണ് നമ്മൾ ജി കെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തു പോകുന്നത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യമാണ് ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി കേട്ടോ ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് കേട്ടോ ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത് സ്ഥിതി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത് മകധ ഓപ്ഷൻ സി മഗത കേട്ടോ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ഓപ്ഷൻ ബി ചോദ്യമാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻ ഡി രസ ബോമീറ്റർ കേട്ടോമീറ്റർ ഓപ്ഷൻ ഡി ആണ് ചോദ്യം സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ് സംസ്കൃത കോളേജ് ആരാണ് ജോനാദൻ ഡങ്കൻ ഓപ്ഷൻ സി ഡങ്കൻ ചോദ്യം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി കേട്ടോ ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി ഏഴാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഓപ്ഷൻ ബി ആണ് നിസ്സഹകരണ സമരം കേട്ടോ ഓപ്ഷൻ ബി നിസ്സഹകരണ സമരമാണ് ചോദ്യം രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യൽ ജർമി ബന്ദാം കേട്ടോ ഓപ്ഷൻ എ ജർമി ബന്ദാമിന്റെയാണ് ചോദ്യം ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഏത് മേഖലയിലെ ഏജൻസിയാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഏത് മേഖലയിലെ ഏജൻസിയാണ് ഓപ്ഷൻ ഡി ഉപഗ്രഹം വികസിപ്പിക്കുന്ന മേഖല കേട്ടോ ഉപഗ്രഹം വികസിപ്പിക്കുന്ന മേഖല ഓപ്ഷൻ ഡി ആണ് ആൻസർ മുപ്പതാമത്തെ ചോദ്യം ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കുനകൾ പോലെയുള്ള മേഘങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് ക്യുമുലസ് മേഘങ്ങൾ കേട്ടോ ഓപ്ഷൻ എ ക്യുമുലസ് മേഘങ്ങൾ എന്നാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര് ഓപ്ഷൻ ബി ഖാൻ കേട്ടോ ഓപ്ഷൻ ബി ഖാൻ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ഖാൻ ഓപ്ഷൻ ബി ഖാൻ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മജുരേർക്കറുടെ ആത്മകഥ ഏത് മുപ്പത്തിരണ്ട് ഓപ്ഷൻ സി ഇംപെർഫെക്ട് കേട്ടോ സഞ്ജയ് മജുരേർക്കറുടെ ആത്മകഥയാണ് ഏത് ഇംപെർഫെക്ട് ഓപ്ഷൻ സി ആണ് ആൻസർ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷോഭണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് അയണോസ്ഫിയർ കേട്ടോ ഓപ്ഷൻ എ അയണോസ്ഫിയർ ആണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം നോക്കാം ഹിമാലയത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് ഏതാണ് ഹിമാദ്രി ഓപ്ഷൻ സി ഹിമാദ്രി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുന്ന പരിമിതപ്പെടുത്തലാണ് ഡാഷ് എന്താണ് മുപ്പത്തി അഞ്ചാമത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉദാരവത്കരണം കേട്ടോ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുത്തലാണ് എന്ത് ഉദാരവൽക്കരണം ഓപ്ഷൻ ഡി ഉദാരവൽക്കരണം ചോദ്യം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളയിനം ഓപ്ഷൻ ബി പരുത്തി പരുത്തി ഓപ്ഷൻ ബി പരുത്തിയേഴാമത്തെ ചോദ്യം ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേരെന്ത് മുപ്പത്തിയേഴ് സി ഉച്ചലിത വൃഷ്ടിടോ ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര് വൃഷ്ടി ഓപ്ഷൻ ഉച്ചരിതവൃച്ചി മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം പത്തൊൻപതാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് മുപ്പത്തി എട്ടാമത്തേത് പ്രാർത്ഥനാ സമാജമാണ് കേട്ടോ പ്രാർത്ഥനാ സമാജം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം മിശ്രവിവാഹം പുനർവിവാഹം എന്നീ ായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് സമാജം ഓപ്ഷൻ ബി ആണ് ആൻസർ ചോദ്യം യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ എ ടൈഗ ടൈഗ കേട്ടോ ചോദ്യം ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് ദീൻ ദയാൽ തുറമുഖം ഏതാണ് കണ്ടുലാ തുറമുഖമാണ് ഓപ്ഷൻ ഡി ആണ് കണ്ടുലാ തുറമുഖം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നാൽപ്പത്തി ഓപ്ഷൻ ബി ഇപ്പോ ഇത് തെറ്റാണ് ആരാണ് ഇപ്പോ ഡി വൈ ചന്ദ്രചൂഡാണ് കേട്ടോ ഇപ്പോഴത്തെ ആരാണ് വൈ ചന്ദ്രചൂഡാണ് നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്ത ആണ് കേട്ടോ ഇപ്പോഴും തുഷാർ മേത്ത ഓപ്ഷൻ എ തുഷാർ മേത്ത ഇപ്പോഴും അത് തന്നെയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സർവകലാശാല സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് സർവകലാശാല വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ കേട്ടോ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ് വേലുത്തമ്പി ദളവ ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വരിക വരിക സഹചരെ എന്നത് ആരുടെ വരികളാണ് നമുക്കറിയാം അംശി നാരായണ പിള്ളയുടെ ഓപ്ഷൻ എ ആണ് ആൻസർ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ് റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്നത് നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി പശ്ചിമവാദങ്ങൾ കേട്ടോ റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ് പശ്ചിമവാദങ്ങളാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര ഓപ്ഷൻ സി സാങ് പോ എന്നറിയപ്പെടുന്നു കേട്ടോ സാങ് പോ ചോദ്യം അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ ഡി ഫ്ലിപ്കാർട്ട് കേട്ടോ ഫ്ലിപ്കാർട്ട് ഓപ്ഷൻ ഡി ഫ്ലിപ്കാർട്ട് അൻപ നാൽപ്പത്തി ഒൻപതാമത് ചോദ്യം മേഘ മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത് നാൽപ്പത്തി ഒമ്പത് ബി ട്രോപ്പോസ്ഫിയർ കേട്ടോ ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ അൻപതാമത്തെ ചോദ്യം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത് ഏതാണ് ഓപ്ഷൻ സി സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം അൻപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഉപദ്വീപിയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ് ഇന്ത്യയിലെ ഉപദ്വീപിയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ് ഗോദാവരി കേട്ടോ ഗോദാവരി ഓപ്ഷൻ എ ഗോദാവരി കേട്ടോ ഇന്ത്യയിലെ ഉപദ്വീപി നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി ഓപ്ഷൻ എ ആണ് ആൻസർ അൻപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ് അൻപത്തിരണ്ട് ഡി ആണ് ലളിതകല അക്കാദമി കേട്ടോ ഓപ്ഷൻ ഡി ലളിതകല അക്കാദമി ഇന്ത്യയ്ക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ഏത് അക്കാദമി അൻപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഏത് അൻപത്തി മൂന്നാമത്തെ ആൻസർ ജാമിയ മിലിയ ഇസ്ലാമിയ ഓപ്ഷൻ എ ആണ് ആൻസർ അൻപത്തിനാലാമത്തെ ചോദ്യം സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാ നമുക്കറിയാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം സേവാസദൻ ആരുടെ കൃതിയാണ് നമുക്കറിയാം സിആർ ടി ചോദ്യമാണ് ഓപ്ഷൻ ബി പ്രേംചന്ദ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഇതൊക്കെ ആരുടെയാണ് പ്രേംചന്ദ്ന്റെ ആണെന്ന് ഓർത്തിരിക്കുക അൻപത്തിയാറാമത്തെ ചോദ്യം ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി ജനീവ കേട്ടോ ജനീവ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ജനീവ ഓപ്ഷൻ ഡി ജനീവ അമ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലക് കേട്ടോ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യമാണ് കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര് കാർഷിക ഉത്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേരെന്താണ് വിപ്ലവം ഓപ്ഷൻ ഡി ഹരിതവിപ്ലവം അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത് അൻപത്തി ഒൻപത് സി ആണ് ആൻസർ ആന്ത്രോത്ത് കേട്ടോ ആന്ത്രോത്ത് അറുപതാമത്തെ ചോദ്യം ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണറുടെ ഗവർണറുടെ പേര് ശക്തികാന്തദാസ് ദാസ് കേട്ടോ അത് മാറിയിട്ടില്ല ഓപ്ഷൻ എ ശക്തികാന്ത ദാസ് ആണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ് സമ്പാദ് കൗമുദി നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം എടക്കൽ ഗുഹ സ്ഥിതി എന്ന ജില്ലയേത് നമുക്കറിയാവുന്നതാണ് സിം സിമ്പിൾ ആണ് ഓപ്ഷൻ സി വയനാട് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏത് അറുപത്തി മൂന്ന് വൻകര ഏതാണ് ഏഷ്യ കേട്ടോ ഏഷ്യ അറുപത്തിനാലാമത്തെ ചോദ്യം തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിര ഉപഗ്രഹം ഏത് സൗരസ്ഥിര ഉപഗ്രഹം ഏതാണ് ഓപ്ഷൻ ഡി ലാൻഡ് സാറ്റ് കേട്ടോ ഓപ്ഷൻ ഡി ലാൻഡ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞ പിതാവാനാണ് ഓപ്ഷൻ സി അഗസ്റ്റ് കോംതെ അഗസ്റ്റ കോംതെ സി ആണ് ആൻസർ അറുപത്തി ആറാമത്തെ ചോദ്യം ദേശീയതലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ് ദേശീയതലത്തിലാണ് ഏതാണ് അറുപത്തി ആറിന്റെ ആൻസറ അറുപത്താറ് ഓപ്ഷൻ എ ലോക്പാൽ കേട്ടോ ലോക്പാൽ അറുപത്തി ഏഴാമത്തെ ചോദ്യം രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏതാ ഏതാണ് പരിണാമ സിദ്ധാന്തമാണ് ഓപ്ഷൻ ബി പരിണാമ സിദ്ധാന്തം അറുപത്തിയെട്ടാമത്തെ ചോദ്യം ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ് ആരാണ് അറുപത്തിയെട്ടാമത്തെ ഓപ്ഷൻ ഡി ചാൾസ് മെഡ്കാഫ് കേട്ടോ ചാൾസ് ആണ് അറുപത്തെട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ അറുപത്തിയൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര് ചേറ്റൂർ ശങ്കരൻ നായർ ഓപ്ഷൻ എ ആണ് ആൻസർ എഴുപതാമത്തെ ചോദ്യം സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത് ഏതാണ് എഴുപതാമത്തത് ഏതാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ കേട്ടോ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ ഓപ്ഷൻ സി ആണ് ആൻസർ